മാവേലിക്കരയിൽ കൊലപാതക കേസിൽ ശിക്ഷ വിധിച്ച ശേഷം ഒളിവിൽ പോയ കുറ്റവാളി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ മാങ്ങാങ്കുഴി മറിയാമ കൊലക്കേസ് പ്രതി റെജി എന്ന അച്ചാമയാണ് എറണാകുളത്ത് നിന്ന് പിടിച്ചത് ഇവർ വർഷങ്ങളായി കള്ളപ്പേരിൽ ഇവിടെ താമസിച്ചു വരികയായിരുന്നു പതിനെട്ടാം വയസ്സിൽ അതിദാരുണ കൊലപാതകം നടത്തിയ പ്രതിയാണ് കാൽ കാൽനൂറ്റാണ്ടിലേറെ ഒളിവിൽ തുടർന്നു ഒളിവിൽ പോലീസ് വലയിലായത് കൊലപാതകം നടന്ന നടന്നു വർഷവും ശിക്ഷ വിധിച്ചിട്ട് ഇരുപത്തിയേഴ് വർഷവുമായ ശേഷം ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനെ തുടർന്നായിരുന്നു അറുന്നൂറ്റിമംഗലം പുത്തൻവേലിൽ വീട്ടിൽ അച്ചാമ്മ ഒളിവിൽ പോയത് എറണാകുളം ജില്ലയിൽ പല്ലാരിമംഗലം അടിവാടിൽ കാടുവെട്ടിവിളൈ മിനി രാജു എന്ന വ്യാജ പേരിലായിരുന്നു താമസം ആയിരത്തി ഫെബ്രുവരി മാങ്കാങ്കുഴി കുഴിപ്പറമ്പിൽ തെക്കേതിൽ പാപ്പച്ചന്റെ ഭാര്യ മറിയാമ്മ വീടിനുള്ളിൽ കൊല്ലപ്പെടുന്നത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തികൊണ്ട് മറിയാമ്മയുടെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവായിരുന്നു മരണകാരണം മറിയാമ്മയുടെ മൂന്നര പവന്റെ താലിമാൽ അപഹരിച്ച പ്രതി ചെവി അറുത്തുമാറ്റിയാണ് ഒരു കാതിൽ നിന്ന് കമ്മലൂരിയെടുത്തത് മറിയാമ്മയുടെ കൈകളിലും പുറത്തുമായി ഒൻപതോളം കുത്തുകളേറ്റിരുന്നു സ്വന്തം മകളെപ്പോലെ കരുതി മറിയാമ്മ വളർത്തിയ റിജി തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് ആദ്യം ആരും വിശ്വസിച്ചില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ റിജി അറസ്റ്റിലാകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി മാവേലിക്കര കോടതി റിജിയെ കേസിൽ വെറുതെ വിട്ടു പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ പതിനൊന്നിന് കേരള ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു എന്നാൽ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ രജി ഒളിവിൽ പോകുകയായിരുന്നു ഒളിവിൽ പോയ ശേഷം നാടുമായോ ബന്ധുക്കളുമായോ ബന്ധം പുലർത്തിയിരുന്നില്ല ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശിയെ വിവാഹം ചെയ്ത ശേഷം തമിഴ്നാടിന് പോയി എന്നായിരുന്നു വിവരം അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളം പോത്താനിക്കാട് പല്ലാരിമംഗലത്ത് അടിവാട് എന്ന സ്ഥലത്ത് മിനി രാജു എന്ന പേരിൽ റെജി എന്ന അച്ചാമ്മ കുടുംബസമേതം താമസിച്ചു വരുന്നതായി കണ്ടെത്തിയത് ആയിരത്തിയാറിൽ ഹൈക്കോടതി വിധി വന്ന ശേഷം ഒളിവിൽ പോയ റിജി കോട്ടയം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ മിനി എന്ന പേരിൽ വീട്ടുജോലി ചെയ്തു വരികയും ആ കാലയളവിൽ തമിഴ്നാട് തക്കല സ്വദേശിയുമായി പരിചയത്തിലാകുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഇവർ വിവാഹിതരാകുകയും ചെയ്തു കുറച്ചുനാൾ തക്കലയിലും പിന്നീട് കോതമംഗലത്ത് പല്ലാരിമംഗലം പഞ്ചായത്തിൽ അടിവാട് എന്ന സ്ഥലത്തുമായിരുന്നു താമസം കഴിഞ്ഞ അഞ്ചു വർഷമായി അടിവാട് ഒരു തുണിക്കടയിൽ സെയിൽസ് കേളായി ജോലി ചെയ്യുകയായിരുന്നു പ്രതി ന്യൂസ് ആലപ്പുഴ